വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിജയത്തിൽ കവിഞ്ഞ ഒന്നും ബി ജെ പി പ്രതീക്ഷിക്കുന്നില്ല. കേരളത്തിൽ കുറഞ്ഞത് 5 സീറ്റുകളിലെങ്കിലും വിജയിക്കണമെന്നതാണ് പാർട്ടിയുടെ ലക്ഷ്യം. തിരുവനന്തപുരം, തൃശൂർ എന്നിവ എ ക്ലാസ് മണ്ഡലങ്ങളായാണ് ബി ജെ പി കണക്കാക്കുന്നത്. ഈ മാസം 16-17 തീയതികളിൽ ദില്ലിയിൽ ചേരുന്ന ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ ചില കാര്യങ്ങളിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നേതൃതലത്തിൽ തന്നെ വലിയ മാറ്റം അനിവാര്യമാണെങ്കിൽ മാത്രമേ വലിയ മാറ്റങ്ങൾ സംഭവിക്കൂവെന്നാണ് കേന്ദ്രം കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രനെ ഒഴിവാക്കുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. കേരളത്തിൽ അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാൻ ഇതുവരെയും പാർട്ടിക്ക് സാധിക്കാത്തതിന് പിന്നിൽ മികച്ച നേതൃത്വത്തിന്റെ അഭാവമാണെന്ന വികാരം ദേശീയ നേതൃത്വത്തിനുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സംസ്ഥാന നേതാക്കളോട് ഇക്കാര്യത്തിൽ അതൃപ്തി അറിയിച്ചിരുന്നു. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഇതുവരെയുള്ള ചരിത്രം തിരുത്തിക്കുറിക്കാനാണ് ബി ജെ പി പദ്ധതി ഒരുക്കുന്നത്. മുന്നിൽ നിന്ന് നയിക്കാൻ കരുത്തനായ നേതാവ് വേണമെന്ന വികാരം ദേശീയ നേതൃത്വത്തിനുള്ളിൽ ശക്തമാണ്. ഇനി സുരേന്ദ്രനെ മാറ്റി നിർത്തിയാൽ ആരാകും അധ്യക്ഷ സ്ഥാനത്തെന്നൊരു ചോദ്യവും ഉയരുന്നുണ്ട്. അവിടെയാണ് സുരേഷ് ഗോപിയുടെ പേര് ഉയർന്നു വരുന്നത്. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയിൽ സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇത്തരമൊരു നിലപാടിനെ കുറിച്ചുള്ള വാർത്തയും പുറത്തുവരുന്നത്. സംസ്ഥാനത്ത് ജനപ്രീതിയുള്ള ഏക ബി ജെ പി നേതാവാണ് മുൻ എം പി കൂടിയായ സുരേഷ് ഗോപിയെന്ന് ബി ജെ പി സർവേയിൽ വ്യക്തമായിരുന്നു. പാർട്ടിയിലെ ചരിത്രം തന്നെ തിരുത്തി സുരേഷ് ഗോപിയെ കോർ കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ ഈ ജനപ്രീതി മുതലെടുക്കുകയെന്ന ഉദ്ദേശത്തോടെയാണ്. സുരേഷ് ഗോപിയെ അധ്യക്ഷനാക്കി അദ്ദേഹത്തെ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിപ്പിച്ചാൽ വലിയ അട്ടിമറി കൊയ്യാനാകുമെന്ന വികാരം ദേശീയ നേതൃത്വത്തിനുണ്ട്. എന്നാൽ പാർട്ടിയുടെ അധ്യക്ഷ പദം ഏറ്റെടുക്കാൻ ഇല്ലെന്നതാണ് തുടക്കം മുതലുള്ള സുരേഷ് ഗോപിയുടെ നിലപാട്. കേന്ദ്ര നേതൃത്വം ഇടപെട്ട് സുരേഷ് ഗോപിയെ മിരുക്കിയാൽ ബി ജെ പിയുടെ കേരളത്തിലെ തലവര തന്നെ മാറും. ഈ സാഹചര്യത്തിൽ നിലവിലുള്ള കമ്മിറ്റികളുടെ കാലാവധി കൂടി കഴിയുന്നത് കണക്കിലെടുത്ത് അടിമുടി മാറ്റത്തിന് ബി ജെ പി തയ്യാറാകുമോ എന്ന ചോദ്യവും ഉയരുന്നു. സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവേദ്കർ നേരത്തെ കേരളത്തിലെത്തുകയും സംസ്ഥാനത്തെ കാര്യങ്ങൾ നിരീക്ഷിച്ച് നേതൃത്വത്തിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മുമ്പ് കെ സുരേന്ദ്രനെ മാറ്റേണ്ടതില്ലെന്ന നിലപാടിലേക്ക് നേതൃത്വം പോയെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം തുടരുന്ന വിഭാഗീയതയിൽ പോലും പരിഹാരം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് സുരേന്ദ്രന് തിരിച്ചടിയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.